നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഷെയർ ചെയ്യുക. നാളെ മുതൽ പെട്രോൾ ലഭിച്ചേക്കില്ല. വാഹന ഉടമകൾ ജാഗ്രത. പെട്രോൾ പമ്പുകൾ തുറക്കില്ല. സംസ്ഥാന വ്യാപകമായിട്ട് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പെട്രോൾ പമ്പ് ഉടമകൾ. അതോടൊപ്പം രാജ്യത്ത് പെട്രോൾ വിലയിൽ മാറ്റം വരികയാണ്. ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾ സൂചനാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകൾ. നാളെ ഡിസംബർ 31 ഞായറാഴ്ച രാത്രി 8 2024 ജനുവരി 1 തിങ്കളാഴ്ച രാവിലെ 6 സംസ്ഥാനത്തെ സ്വകാര്യ പെട്രോൾ പമ്പുകൾ തുറക്കില്ല. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പമ്പുകളിൽ നടക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം തടയുക ഉൾപ്പെടെയുള്ള 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ 3 March രാത്രി 10 മാത്രമേ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കൂ എന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ആശുപത്രികളിലെ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ തന്നെ പെട്രോൾ പമ്പുകളെ സംരക്ഷിക്കാനും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പമ്പുടമകൾ പറയുന്നത്. പമ്പുകളിൽ ഗുണ്ട ആക്രമണവും അതുപോലെ തന്നെ മോഷണവും പതിവാണെന്നും സംഘടന ആരോപിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇത്തരത്തിൽ നൽകിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് കേന്ദ്ര ഏജൻസികളും നിർദ്ദേശിക്കുന്നുണ്ട്. രാത്രിയിൽ കുപ്പികളിൽ ഇന്ധനം വാങ്ങാനെത്തുന്നവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണ്. അതേസമയം സംസ്ഥാന വ്യാപകമായിട്ട് പെട്രോൾ പമ്പുകൾ അടച്ചിടുന്ന സാഹചര്യത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 വരുന്ന യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും 24 പ്രവർത്തിക്കുമെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് KSRTC പമ്പുകൾ 24 പ്രവർത്തിക്കുവാൻ ഇപ്പോൾ ചെയർമാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 14 ഔട്ട്ലെറ്റുകളും നാളെ തുറന്ന് പ്രവർത്തിക്കും. ഈസ്റ്റ് ഫോർട്ട്, വികാസ് ഭവൻ, കിളിമാനൂർ, ചടയമംഗലം, പൊൻകുന്നം, ചേർത്തല, മാവേലിക്കര, മൂന്നാർ, മൂവാറ്റുപുഴ, പറവൂർ, ചാലക്കുടി, തൃശൂർ, ഗുരുവായൂർ, കോഴിക്കോട് എന്നീ ഔട്ട്ലെറ്റുകളുടെ സേവനമാണ് 24 ലഭ്യമാക്കുകയെന്നും KSRTC അറിയിച്ചു. ഇനി രണ്ടാമതായിട്ട് എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് പെട്രോൾ അടിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില കേന്ദ്ര ഗവൺമെന്റ് കുറച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടാണ്. ലിറ്ററിന് 10 വരെ കുറച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികളുമായിട്ട് ചർച്ച നടത്തി വരികയാണെന്നാണ് വിവരം. 2022 May ശേഷം പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുമെന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു. നിലവിൽ ഇന്ത്യ മുഖ്യമായിട്ട് ആശ്രയിക്കുന്ന ബ്രെൻഡ് ക്രൂഡിൻ്റെ വില ബാരലിന് $77 എണ്ണവില കുറഞ്ഞത് എണ്ണവിതരണ കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എണ്ണവില കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം എളുപ്പമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം പുറത്തു വരിക. കാരണം വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ആശ്വാസമായി മാറാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. എല്ലാവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.